ഭയപ്പെടണ്ട, എന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടിയാൽ താങ്കളെ കൊണ്ടുവന്നതുപോലെ തിരിച്ചുവിട്ടേക്കാം. അതല്ല, മറ്റെന്തെങ്കിലും വളഞ്ഞ വഴി പ്രയോഗിച്ചാൽ യമലോകത്തേക്ക് അയക്കാനും ഞാൻ മടിക്കില്ല. അയ്യോ, ഈ വെള്ളവ കുഞ്ഞുകുട്ടി പരാതിയിലക്കാരനാണ്. എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ കിളി കിളി പോലെ ഉത്തരം പറയാതെ. എന്നെ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുഴുവനും കണ്ടിട്ടില്ല, ഇത്രയും ഭാഗം കണ്ടിട്ടുണ്ട്. എങ്ങനെ? പ്രതിമയുടെ രൂപത്തില്. നിങ്ങൾ ശരിക്കും ആരാ? പ്രേതമോ മനുഷ്യനോ? മാൻഡ്രേക്ക്, ജൂനിയർ മാൻഡ്രേക്ക്. ഇത്രയും കാലം പ്രതിമയുടെ രൂപത്തിൽ വന്ന് ഉപദ്രവിച്ച പോരാജ്യത്താണോ ഇപ്പൊ മനുഷ്യ രൂപത്തിൽ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കെന്നെ വേണം. വില്യം ഗ്രാൻഡ് തീർത്ത എന്റെ ഒട്ടുപ്രതിമ വേണം. തരാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു വ്യവസ്ഥ വയ്ക്കാം. എനിക്കെന്നെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഞാൻ 500,000 രൂപ തരും. 500,000 രൂപയോ? ശരി, തർക്കിക്കുന്നില്ല. 10 തന്നേക്കാം. 10? ഞാൻ 15 ചോദിച്ചാലോ? അടിച്ച് നിന്റെ 32 പല്ലും കളഞ്ഞു കൊന്ന് കായൽ താഴ്ത്തും. സ്നേഹിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും ഞാൻ ദൈവമാണ്, മറിച്ചായാൽ പിശാചും. ആ പ്രതിമ തിരിച്ചു തന്നാൽ പറഞ്ഞ പണം എനിക്ക് തരുമെന്ന് ഉറപ്പാണോ? മാൻഡ്രേക്ക് ഒരിക്കലും പാഴ്വാക്ക് പറയാറില്ല. എങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാനത് എത്തിച്ചുതരാം. എന്താ, സമ്മതമാണോ? ഓക്കെ. പക്ഷെ വാക്ക് മാറിയാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഈശ്വര, ഇത്രയും വിലയുള്ള ഒരു സാധനമായിരുന്നോ ഓരോരുത്തർ എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കിയത്? 1,000,000 രൂപയെന്ന് കേട്ടപ്പോ പ്രഥമ നമ്പ്യാരുടെ പക്കലാണെന്നുള്ള വിവരം ഞാൻ മിണ്ടിയില്ല. നമ്മുടെ ഭാഗ്യത്തിലാണ് ഈ ഞാൻ അവരെ വഴി വെച്ച് കണ്ടത്. പാട്ടുപാടി സമ്മാനമായി കിട്ടിയ ആ സാധനം പ്രദീപ് വീട്ടിലേക്ക് തന്നെ ആയിരിക്കും കൊണ്ടുപോയിരിക്കുക, അത് ഉറപ്പാ. ആ സാധനം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി നമ്പ്യാര് കാത്തിരിക്കായിരിക്കും. എന്നാലും ഇനി അതും ചോദിച്ചോണ്ട് അങ്ങോട്ട് ചെന്നാ നമ്പ്യാർക്ക് സംശയം തോന്നുമല്ലോ. നീ ഇപ്പൊ എന്താ ചെയ്യ? അതിനൊക്കെ വഴിയുണ്ട്, നീ കണ്ടോ. പഴയതും പുതിയതുമായ പ്രതിമ വെക്കാറുണ്ടോ? പ്രതിമ പ്രതിമ കൈയും കാലും ഇല്ലാത്ത പ്രതിമ വെക്കാൻ പ്രതിമ എടുക്കാനും ആൾക്കാരി തുടങ്ങി. അമ്മോ, എന്താ ചൂടാ! പ്രതിമ വെക്കാറുണ്ടോ സാറേ? നല്ല വില തരാം. ഏതു തരം പ്രതിമ എടുക്കും? ദേ, ഇതിന് മേലോട്ടുള്ളതാണേലും മതി. കുറച്ചു ദിവസം മുമ്പായിരുന്നെങ്കിലേ ഒരെണ്ണം തരാമായിരുന്നു. അതോടെ തന്നെ കച്ചവടം തുടങ്ങിയേനെ. അതുകൊണ്ട് എന്റെ അമ്മായിച്ചൻ പോയി. പട്ടി കത്ത് കാണുവോ? അപ്പോ ഇതിലെ പടിഞ്ഞാറോട്ട് പോയാ സാറിന്റെ അമ്മായിച്ചന്റെ വീട്ടിൽ എത്തുവോ? ഇവിടുന്ന് പടിഞ്ഞാറോട്ട് പോയാൽ അമ്മായിച്ചന്റെ വീട്ടിൽ എത്തത്തില്ല, അറബിക്കടലിലെത്തും. എടോ, വടക്കോട്ട് പോയി തൃക്കുന്ന പുരത്തെത്തണം. അവിടെ ചെന്ന് മേനോ സാറ് വീടാന്ന് ചോദിച്ചാ ആരും കാണിച്ചു. പട്ടിമേനന്റെ വീടെന്ന് ചോദിച്ചാ മതി. ഓ, പട്ടിമേനൻ പട്ടിമേനൻ. അതിരിക്കട്ടെ, തനിക്കെന്തിനാ ഈ പ്രതിമ? അതെന്റെ ഹോബിയാ സാറേ. വീട് അലങ്കരിക്കാൻ വേണ്ടി ഞാൻ അത് മറിച്ചു വിൽക്കും. തന്റെ ശബ്ദം എവിടെയോ കേട്ട മാതിരി ഉണ്ടല്ലോ. അതെ സാറേ, ഞാൻ മിമിക്രിക്കാരനായിരുന്നു. ഈ പലരുടെയും ശബ്ദം അനുകരിച്ച് സ്വന്തം ശബ്ദം വരുന്നില്ല. ഓഹോ, അപ്പൊ താൻ ആ നക്കി പാരപ്പിള്ളയുടെ വീട്ടിലും പോയി കാണും. അത് അവന്റെ ശബ്ദത്തിന്റെ ചൊവ. അപ്പൊ വരട്ടെ. ചെല്ലു ചെല്ലു. അതെ, വരട മകനെ. എന്റെ അപ്പനാ പാരപ്പിള്ള. ആ പ്രതിമയൊന്ന് കളയാൻ വേണ്ടി ഈ ഉളവം വട്ടം കറക്കി നടക്കുകയായിരുന്നു. അത് കയ്യിൽ നിന്നെടുത്ത് കളഞ്ഞപ്പോ ആവശ്യക്കാരൻ ചാക്കുവായിട്ട് വരുന്നു. ഭഗവാനെ, ഭക്തവത്സല, എല്ലാം നിന്റെ മായ. ഇവിടെ പ്രതിമയില്ല, വേണേ 2 പട്ടിയെ തരാം. വേണ്ട, ഒന്നാമത് പട്ടി നമുക്ക് അറാമാണ്. അതുമല്ല, കാശ് കൊടുത്ത് കളിക്കുന്ന പട്ടി ആരെങ്കിലും പേടിക്കും. നമുക്ക് പ്രതിമ മതി. നിങ്ങളീ പറയുന്ന എണ്ണം കെട്ട പ്രതിമ എന്റെ ഡ്രൈവർ ഓമനക്കുട്ട കൊണ്ടുപോയിരിക്കുക. പിന്നെ ഇത്രയും കാലമായിട്ടും അവൻ ഈ വഴി വന്നിട്ടില്ല. ഇനി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു വല്ല എടുത്തിരിക്കുകയാണോ, ഒരു പിടിയില്ല. ഈ ഓമലക്കൂട്ടിൽ എങ്ങനെ ഇരിക്കും? കസേരയിലിരിക്കും. അതല്ല പട്ടിമേനോനെ, അയാളെ കണ്ടാൽ ആരെ പോലെ ഇരിക്കും എന്നാ നമ്മൾ ചോദിച്ചത്. എന്റെ രണ്ടാമത്തെ കുട്ടി കിടക്കുന്ന ഡോർമേനില്ലേ, അവന്റെ ഛായയാണ് അയാൾക്ക്. ഓ, ക്ഷമിക്കണം, എനിക്ക് പട്ടിക്ക് പാൽ കൊടുക്കാൻ സമയമായി. വരട്ടെ. എന്റെ ഗുരുവായൂരം. അല്ലോ, ആ ഓമലക്കുട്ടനെ എവിടെ പോയി തപ്പുവോ എന്തോ. ഹ ഹ
കടക്കാരൻ മരിച്ച ലക്ഷണമാണ്. ആ ഹലോ ചേട്ടാ. ആ വരുന്നു വരുന്നു. ഒരു പാക്കറ്റ് 555. 555 ഇവിടെ ഇല്ല. അയ്യോ ഡബിൾ ഫൈവ് കാണുമോ? അതും ഇല്ല. ഒരു പാക്കറ്റ് സിംഗിൾ ഫൈവ് ഇങ്ങനെ വാങ്ങി വെച്ചൂടോ? ആ ശ്രമിക്കാം. അറച്ചിട്ട് മണലി വരാൻ പോടെ ഇറക്ക. മുയലാളി മുയലാളി മുയലാളി. Yes, what happened? Triple five, ye not like it too, don't know. What? Hey, you think it's... One soft drink. Okay. Chiller or not? Baki thayin ito. ഇതിന്റെ ബാക്കി കുടിച്ചോ. ആ 100 ഇങ്ങാ ഇനി താ. ഈ 10 കുടിച്ചോ, അതിന്റെ ബാക്കി എടുത്തോ. പോലീസ് സ്റ്റേഷൻ ചതിച്ചോന്റെ ഈശ്വര. മുതലാളി മുതലാളി ഇത്രയും കാലം ലോക്കപ്പിലായിരുന്നു താമസിച്ചിരുന്നത്? പിന്നെ വാടക വീടെന്ന് പറഞ്ഞതോ? ഓ മനസ്സിലായി, വലിയ വലിയ കള്ളന്മാരൊക്കെ ജയിലിന് തറവാടെന്ന് പറയുന്ന പോലെ മുതലാളി പോലീസ് സ്റ്റേഷന് വാടക വീടെന്ന് പറഞ്ഞായിരിക്കില്ലേ. രാഷ്ട്രീയക്കാരനെ പോലെ ആൾക്കാരെ വഹിക്കാൻ വായിട്ട് അലക്കാതെ വണ്ടി കയറിയിട. നീ ഒരു ഡ്രൈവറാണ്, ഞാൻ പോയിട്ട് പോന്നേക്കാം. മാസത്തിൽ ഒരിക്കൽ ചെന്ന് ഒപ്പിട്ട് കൊടുക്കണമായിരിക്കും കള്ളൻ. പോയിട്ട് വരട്ടെ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇവിടുത്തെ പഴയ ഒരു അന്തേവാസിയാ. ഏതാ സെക്ഷൻ മോഷണവും പിടിച്ചോളി? അയ്യോ, അന്തേവാസി എന്ന് പറഞ്ഞത് ഈ വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്ന വാടകക്കാരൻ എന്ന നിലയിലാണ്. ഓ മനസ്സിലായി, ഡ്രൈവർ ഓമനക്കുട്ടൻ. അതെ, ഡ്രൈവർ പണി മതിയാക്കി താൻ എന്താ സർക്കസിൽ ചേർന്നോ? എന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഞാൻ അഭ്യാസമൊന്നും കാണിച്ചില്ലല്ലോ. ഈ ബഫൂൺ വേഷം കണ്ടിട്ട് ചോദിച്ചതാ? താൻ അഭ്യാസിയാണെന്ന് എനിക്കറിയാം, നിന്ന നിൽപ്പിൽ മുങ്ങുന്ന അഭ്യാസി. അയ്യോ ഞാൻ മുങ്ങിയതല്ല, വിഴുങ്ങാൻ പോയതാ. വിഴുങ്ങാനോ? അതെ, ഹൈദരാബാദിൽ ആസ്മയ്ക്കുള്ള ഒരു മീൻ വിഴുങ്ങാൻ പോയത്. ആസ്മ മാറണമെങ്കിൽ മീൻ മാത്രം വിഴിഞ്ഞാൽ പോരായിരുന്നു ഓമനക്കുട്ട, നാലഞ്ച് മാസത്തെ വാടക കൂടി വിഴുങ്ങണോ? കുടിശ്ശിക തീർത്ത് ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടി വന്ന ഓമനക്കുട്ട. താൻ ആദ്യം ആ വീട്ടുടമസ്ഥന്റെ കുടിശ്ശി മുഴുവൻ തീർത്തു കൊട്. ഇവിടെ താമസിക്കുന്ന കാര്യം ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ചിന്തിച്ചാ മതി. 5 കൊല്ലോ? 5 years? സർക്കാർ കാര്യമല്ലേ, പുതിയ പോലീസ് സ്റ്റേഷന്റെ പണിയൊക്കെ എപ്പോഴാ തീരുകയെന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ ഇവിടെ തന്നെ താമസിക്കണമെന്ന് നിർബന്ധമാണോ? അല്ല സാറും പോലീസുകാരന്മാരും കൂടും കുടുക്കെടുത്തോണ്ട് ഒഴിഞ്ഞു എന്നാലേ എനിക്കിവിടെ. ഓഹോ, അപ്പൊ പോലീസിന്റെ കുടുക്ക ഒഴിപ്പിച്ച് താമസിക്കാൻ വന്നിരിക്കാണല്ലേ? വേറെ വഴിയൊന്നും ഇല്ലല്ലോ. നട്ടെല്ലാം വെള്ളം ഒന്നും എടുക്കണ്ട, രണ്ടും എടുക്കണ്ട. ഇവന്റെ സാധന സാമഗ്രികളില്ലേ, ഒരു മുട്ടത്തല്ലേ പ്രതിമ എല്ലായിടത്തും എടുത്തോണ്ട് പോ. അല്ല ആ പ്രതിമ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം. ഒഴിവാക്കിയ ബാധയെ തിരിച്ചെടുക്കാനാണോ ഭാവം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനഃപൂർവ്വം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിയാണോ? അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവും. ആശാരം ഒന്ന് നോക്കണം. പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടം. വടക്ക് കിഴക്ക് ദിക്കിലൂടെ ഈ വസ്തു സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. വടക്ക് കിഴക്ക് എന്നൊക്കെ പറഞ്ഞാ ഞാനത് എവിടെ പോയി കണ്ടുപിടിക്കാനാ? അത് തിരിച്ച് കൈവരാനുള്ള മാർഗം എന്തെങ്കിലും പറഞ്ഞത് ആശാരെ? അത് തിരിച്ചു കയ്യിൽ വന്നാൽ അനർത്ഥങ്ങൾ ഉണ്ടാവും. അതല്ല, ഞാൻ സഹിച്ചോളാം, എനിക്കത് എങ്ങനെയും കിട്ടണം. എങ്കിൽ നാളെ ചൊവ്വാങ്കോട്ട ദേവീ ക്ഷേത്രത്തിൽ ചെല്ലുക, ക്ഷേത്രകുളത്തിൽ മുങ്ങിക്കുളിക്കുക, എല്ലാത്തിനും നിവൃത്തി ഉണ്ടാവും. ദേവി അനുഗ്രഹിക്കട്ടെ. ഗോപാല, ഇത് പ്രേതബാധയുള്ള പ്രതിമയാണെന്നാണ് പറയുന്നത്, ഞാനത് വിശ്വസിച്ചിട്ടില്ല. എങ്കിലും ഇതിനി കൂടെ കൂടെ നടക്കുന്ന അത്ര ബുദ്ധിയല്ല. ഇത് ഉപേക്ഷിക്കാൻ പറ്റിയ സ്ഥലത്ത് എവിടെങ്കിലും വണ്ടി ഒന്ന് നിർത്തുക, കൊക്കയോ പുഴയോ അങ്ങനെ എവിടെങ്കിലും. എനിക്കറിയാൻ പാടില്ല എന്ന് ചോദിക്കുക? അറിയാൻ പാടില്ലാത്ത ചോദിക്കണ്ട. അറിയാവുന്ന ചോദിക്കാമല്ലോ. ചോദിക്കാം. മുതലാളിക്ക് എന്താ ഇടപാട്? മന്ത്രവാദമോ അതോ കള്ളക്കടത്തോ? എന്തായാലും എന്റെ അടുത്ത് തുറന്നു പറയാം.
മോഹൻലാലിന്റെ ജീവൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന എന്റെ അടുത്ത് എന്തിനാ ഈ സസ്പെൻസ്? തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലെ പാർക്കില് വിശക്കുന്നൂന്നും പറഞ്ഞ് തെണ്ടി നടന്ന ഊള ചെക്കനെ പിടിച്ച് ഡ്രൈവിംഗ് പഠിപ്പിച്ച് എന്റെ ഡ്രൈവർ ആക്കിയത് എന്റെ ലൈഫിലെ സസ്പെൻസ് പറഞ്ഞുതരാനല്ല. എടാ, അനാവശ്യ കാര്യങ്ങൾ ഇടപെട്ടാൽ നിനക്ക് കിട്ടുന്ന സസ്പെൻഷനായിരിക്കും. കാശുള്ളവൻ എന്തോ ആവാലോ. കാശിക്ക് പോകുന്നതാണ് എനിക്ക് നല്ലതെന്ന് പറഞ്ഞതാ. ആ, നീ കാശിക്കോ, ഏത് പോ. കൊക്കയോ പുഴയോ എന്താന്നറിയില്ല, പക്ഷേ വെള്ളമുണ്ട്. ആ മുട്ട തലയെടുത്ത് പുഴയിലോട്ട് തള്ളി മോഹൻലാലി. വണ്ടി വിട്ടോടാ. അയ്യോ കൃഷ്ണ ഗുരുവായൂരപ്പാ, അവനെ എവിടെ പോയി കിടന്നിരുന്ന കല്ലിലുള്ളി എല്ലാ വിശാലത്തിന്റെ ഭാഗ്യം. ഹലോ, അതെ, ഞാൻ നിങ്ങളുടെ കാള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പ്രതിമ എപ്പോൾ എവിടെ എത്തിക്കണമെന്ന് മാത്രം പറഞ്ഞാ മതി. ആ പണതടിയല്ലേ? ആ ഓക്കെ ഓക്കെ. എന്താ അവർ പറഞ്ഞേ? മുനിസിപ്പൽ ഗോഡൌണിൽ രാത്രി 12 മണിക്ക് പ്രതിമയായിട്ട് ചെല്ലണമെന്ന്. ശരിക്കും എണ്ണി നോക്കി വാങ്ങണം, ചിലപ്പോ കള്ളനോട് വന്ന് പറ്റിക്കും. അന്തേ, 10 ലക്ഷം രൂപ അവിടെ ഇരുന്ന് എണ്ണി എണ്ണി നിരകി നിരകി 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങി എത്താം. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, ഒരു പെട്ടി കൂടെ കൊണ്ടുവയ്ക്കും. പെട്ടി? ഏ, അവരെന്നെ അടിച്ചുടച്ച് പെട്ടിയിലാക്കി ഇങ്ങോട്ട് അയക്കുമെന്ന എന്റെ പേടി. പെട്ടിയായിട്ട് എല്ലാം. ഹലോ, പറഞ്ഞതുപോലെ എല്ലാം കറക്റ്റ് ആണല്ലോ. പറഞ്ഞ തുക മുഴുവനുണ്ട്. അയ്യോ, കാലപാഠം പാലേ എന്നെ തള്ളണത്. സത്യം പറ. ഇതിനകത്തുണ്ടായിരുന്ന വൈരങ്ങൾ എവിടെ? വൈരങ്ങളോ എനിക്കറിയില്ല. അയ്യോ, ഇവന് വണ്ടി. അയ്യോ, ജോലി ശരിയാണ്.